എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഇന്നോട് ഒത്തിരി പേര് ചോദിച്ച ഒന്നാണ് ഈ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ തുണി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ യോക്കിൻ്റെ ഈ ഫ്രോക്കിൻ്റെ ഇതിൻ്റെ യോക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലൈനിങ് പീസ് കേട്ടോ. ഈ ലൈനിങ് പീസിൻ്റെ എന്താ ഇത്രയും ഭാഗം ഒരു ഇഞ്ച് ഇവിടെ രണ്ട് മുകൾ ഭാഗത്തും അടിഭാഗത്തും ചെറിയൊരു വെട്ട് വെച്ചിട്ടുണ്ട്. അതായത് അത് അത്രയും ഭാഗം വെച്ചിട്ടുള്ളത് ഈ സിബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ തുമ്പ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാ അളവിനെയും കാട്ടിലും ഒരു ഇഞ്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് ഈ ഭാഗത്താണ് സിബ്ബ് വരിക. ഞാൻ ഈ മാർക്ക് ചെയ്യേണ്ട ഭാഗമല്ലേ, ഈ ഭാഗത്താണ് നമ്മൾ സിബ് ഫിറ്റ് ചെയ്യേണ്ട ഭാഗം. അതിന് വേണ്ടി എക്സ്ട്രാ തുമ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിലതിൻ്റെ ലൈനിങ് ആണ്, ഇതാണ് അതിൻ്റെ മെയിൻ പീസ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ലൈനിങ്ങുമ്മ ഇതിൻ്റെ ഈ മെയിൻ പീസ് വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരൊറ്റ ലൈനിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കോട്ടൺ ലൈനിങ് കൊടുക്കണില്ല, ഈ ഒരു ക്രൈപ്പ് ലൈനിങ് മാത്രമേ ഇതിന് വെച്ചടിക്കണുള്ളൂ. ഓക്കെ, ഇതൊരു ഉൾഭാഗം നേലടിക്കുന്ന ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് ഇല്ലാതെ എന്തായാലും അടിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ രണ്ട് പീസും ഒരു ലൈനിങ്ങും വെച്ച് കണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലാണ് സിബ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസാണ് കേട്ടോ, അതായത് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസാണത്. ഫ്രണ്ടിലാണ് ഞാൻ ഈ സിബ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആ ലൈനിങ്ങുമ്മ ആ പീസ് വെച്ച് കണ്ട് അറ്റാച്ച് ചെയ്തു. അങ്ങനെ ഇതുപോലെ രണ്ട് പീസുമേ ആ ലൈനിങ്ങും വെച്ച് കണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി പുറത്തേക്ക് തള്ളി നിൽക്കേണ്ടത്. ഇതിൻ്റെ ഈ ലൈനിങ് പീസാണ് കറക്റ്റ് അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ആ ലൈനിങ്ങിന് ഒപ്പാക്കുകയാണ് കേട്ടോ. കറക്റ്റാക്കി വെക്കുകയാണ് രണ്ട് പീസ് ഇതുപോലെ ചെയ്യുക. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ നൽകുക. അതല്ലെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിക്കാണ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ നൽകാം കേട്ടോ. ഓക്കെ, ഇനി ഇത്രയും ഭാഗം ഞാൻ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അല്ലാതെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ രണ്ടാമത്തെ പീസ് എടുത്തിട്ട് അവിടെയും അതിൻ്റെ മാർക്കിങ് കറക്റ്റാക്കിയിട്ട് അവിടെയും അതുപോലെ ചോക്കുകൊണ്ട് ഒരു മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ സിബ് വെക്കാൻ വേണ്ടി എക്സ്ട്രാ തുമ്പ് വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഇത് സെൻറ്ററിൽ നമുക്ക് സിബ് വെക്കണം. ഇതാണ് ഇഞ്ച് സിബ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഏകദേശം ഈ യോക്കിന് കറക്റ്റാണ്, കുറച്ച് ഷോർട്ടുണ്ട്. ഈ മുകൾ ഭാഗത്ത് എനിക്ക് കഴുത്ത് കട്ടിയാളാണ്, മുകളിൽ എനിക്ക് കഴുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സിബിൻ്റെ മാക്സിമം സിബ് അടിഭാഗത്തേക്ക് ഇറക്കി വെക്കുകയാണ്, കാരണം മുകളിൽ എനിക്ക് കഴുത്ത് കട്ട് ചെയ്ത് പോകാനാണ്. അപ്പോൾ അങ്ങോട്ട് സിബിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം സിബ് അടിഭാഗത്തു നിന്ന് വെച്ച് അടിഭാഗം കറക്റ്റ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ പീസ് എടുത്തിട്ടുണ്ട്, ഒരു ഭാഗം എടുത്തിട്ട്. ഇത് ഫ്രണ്ടാണ് കേട്ടോ, ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസിലാണ് സിബ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി ഈ റണ്ണർ ഇല്ലേ, ഈ റണ്ണറിൻ്റെ ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഓക്കെ, ഈ സിബിൻ്റെ നല്ല വശമാണിത്. ഇത് നേരെ തിരിച്ച് വെക്കുക, അതാ ഇതുപോലെ. അതായത് ഈ സിബിൻ്റെ നല്ല വശം ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുഖാമുഖമായിട്ട് ചേർന്ന് വരേണ്ട രൂപത്തിൽ വെക്കുക. ഓക്കെ ഓക്കെ, ഇതാണ് റണ്ണർ വരേണ്ട ഭാഗം. ഇത് നേരെ തിരിച്ചതാ ഇതുപോലെ, ഇതുപോലെ നേരെ തിരിച്ച് വെക്കുക. ഇപ്പോൾ ഈ സിബിൻ്റെ ചീത്ത വശം, അതായത് ഈ സിബിൻ്റെ ഉൾഭാഗമാണ് മുകൾക്ക് വരേണ്ടത് കേട്ടോ. ഈ രൂപത്തിൽ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഈ സിബിൻ്റെ ഈ റണ്ണർ പോകുന്ന ഈ ചാനൽ ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ, ഈ സെൻറ്റർ നമ്മൾ ആ മാർക്കിങ്ങിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണം കേട്ടോ. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. അതായത് ഈ സിബിൻ്റെ ആ റണ്ണർ പോകുന്ന ചാനൽ, അതായത് ആ സിബിൻ്റെ സെൻറ്റർ ഭാഗം ആ മാർക്കിങ്ങിന് കറക്റ്റായിട്ട് വെക്കുക. സിബ് എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സിബിൻ്റെ നല്ല വശം ഈ പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രൂപത്തിൽ മുഖാമുഖമായിട്ട് വരുന്ന രൂപത്തിൽ കറക്റ്റായിട്ട് വെച്ച് കണ്ട് സിബ് അതിമ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ പീസുമേയും സിബ് അറ്റാച്ച് ചെയ്യാണ്. രണ്ടാമത്തെ പീസുമേ ഇതാ ഇതുപോലെ വെക്കുക, ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് അടിച്ചില്ലേ, അതേപോലെ തന്നെ ആ സിബിൻ്റെ ആ നല്ല ഭാഗവും ഈ പീസിൻ്റെ ആ നല്ല വശം അത് ചേർന്ന് വരണം, ആ രൂപത്തിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം, ഈ ഭാഗമല്ലേ, ഈ അടിഭാഗം കറക്റ്റാക്കുക. എന്നിട്ട് സിബ് ആ സിബിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ സെൻറ്ററില്ലേ, അത് ആ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വരണം. ആ രൂപത്തിൽ വെച്ച് കണ്ട് സിബ് അവിടെ അറ്റാച്ച് ചെയ്യുള്ളൂ കേട്ടോ. സിബിൻ്റെ ഒരു എൻഡിലൂടെയാണ് അടിക്കുന്നുള്ളൂ, കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അങ്ങനെ സിബ് അവിടെ വെച്ച് കാരണം സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത്
ഇങ്ങനെ മുറച്ച് വരുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ സിബ് ശരിക്കും കാണുന്നുണ്ട്, സിബ് വെറുതെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഈ രണ്ട് ഭാഗം ഇങ്ങനെ ചേർന്ന് നിൽക്കണം, ഈ സിബ്ബേ കാണാൻ പാടില്ല, പുറത്തേക്ക് സിബിൻ്റെ ഒരു അംശം പോലും പുറത്തേക്ക് കാണാൻ പാടില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ അടിഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊണ്ട് ഈ ഈ സിംഗിൾ പ്രഷർ ഫുട്ട് പറഞ്ഞ സംഭവമുണ്ട്. ഇത് നമ്മൾ സാധാരണ ഈ മെഷീനൊക്കെ ഡബിളായിട്ട് ഡബിൾ പ്രഷർ ഫുട്ടാണുള്ളത്, ഇത് സിംഗിൾ പ്രഷർ ഫുട്ട്. ഇത് ഈ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ഇൻസിബ് ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് കാരണം അതിൻ്റെ ആ റണ്ണർ പോകുന്ന ചാനലിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് ഈ സിംഗിൾ പ്രഷർ ഫുട്ട് നിർബന്ധമാണ്. അപ്പോൾ ഇത് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അതിന് ഫിറ്റ് ചെയ്യാം. നമ്മൾ സാധാ പ്രഷർ ഫുട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ സ്ക്രൂ ലൂസ് ആക്കിയിട്ട് അത് റിമൂവ് ചെയ്യുക, അവിടെ ഈ സിംഗിൾ പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി ഈ സിബിൻ്റെ ഇതിൻ്റെ ഈ ചാനലിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഈ ചാനലില്ലേ, ഈ റണ്ണർ പോകുന്ന ഈ ചാനൽ, ഈ ചാനൽ എന്താ ഇത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വൈഡായി നിൽക്കും. അതായത് ഇത് നമ്മൾ ഓൾറെഡി ഇത് കാണുമ്പോൾ അത് മനസ്സിലാവില്ല, പക്ഷേ ഇതൊരു ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ, ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ വിടർത്തി വലിച്ചു പിടിച്ചാൽ ഇങ്ങനെ വൈഡായി വരും. ഈ റണ്ണർ പോകുന്ന ഈ ചാനൽ ഈ സിബിൻ്റെ ഉൾഭാഗത്ത്, ഇതാണ് ഉൾഭാഗം, ചീത്തവശം, ചീത്തവശത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ വൈഡായി വരും അതിൻ്റെ ഉൾഭാഗം. അതിന് ചാരി സ്റ്റിച്ച്, അതായത് ആ റണ്ണർ പോകുന്ന ആ ചാനലിന് എത്രയോ മാക്സിമം ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നു, അത്രയും മാക്സിമം ചാരി സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അതായത് ആ റണ്ണർ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് ആ റണ്ണർ പോകുന്ന ആ ചാനലിലേ അതിന് ചാരി സ്റ്റിച്ച് ചെയ്യുക. ചാരി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ചാനൽ ഒരു ഭാഗത്ത് ഇങ്ങനെ വൈഡാക്കി നിന്ന് വൈഡാക്കി വലിച്ചു പിടിച്ചാൽ ഇങ്ങനെ വൈഡായി വരും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ സാധാ പോലെ തന്നെ അത് നോർമലായി സാധാ രൂപത്തിൽ തന്നെ വരും ചെയ്യും. അപ്പോൾ അതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മാക്സിമം ആ ചാനൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി പിടിച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ, എന്നാൽ ആ ചാനൽ നമുക്ക് കയറാൻ പാടില്ല, ചാനൽ നമുക്ക് കയറാതെ തന്നെ അതിന് ചാരി സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ കാണിക്കണ പോലെ കേട്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് ചാരി സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ സിംഗിൾ പ്രഷർ ഫുട്ട് ഉണ്ടായാലേ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. നമ്മൾ സാധാ പ്രഷർ ഫുട്ട് ഇട്ടിക്കാണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതേപോലെ വരും, അതായത് ആ റണ്ണർ പോകുന്ന ചാനലാണത്, അത് ആ ചാനൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വൈഡാക്കി പിടിച്ചാലും കൊണ്ട് നീങ്ങി വൈഡായി കിടക്കും. എന്നിട്ട് അതിന് എൻഡിലൂടെ ചാരി സ്റ്റിച്ച് ചെയ്യുക. അത് വിട്ട് കഴിഞ്ഞാൽ സാധാ നോർമൽ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ്, ഇത് നമ്മൾ ഒരു സൈഡ് അടിഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത്തെ സൈഡ് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ, കാരണം ഒന്നിന് ഓപ്പോസിറ്റാണ് ഒന്ന് വരിക, അപ്പോൾ അതിൻ്റെ ചവിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, ഞാൻ രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, കറക്റ്റാക്കിയിട്ട് ആ ചാനലിൻ്റെ ചാരി സ്റ്റിച്ച് ചെയ്യുക. ചാനൽ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താണ് വൈഡാക്കി പിടിച്ചാൽ ഇങ്ങനെ വൈഡായി വരും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നോർമൽ സാധാ പോലെ തന്നെ കിടക്കുകയും ചെയ്യും. അങ്ങനെ വൈഡാക്കി പിടിച്ചിട്ട് കറക്റ്റ് അതിൻ്റെ എൻഡിലൂടെ ഈ സിബിൻ്റെ ഈ റണ്ണറിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ഇത് വരും. ഓക്കെ, അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്, കാരണം സിബ് കറക്റ്റാണ്. സിബ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്ത് കുറച്ച് തള്ളിയിട്ടാൽ മതി, റണ്ണർ പിന്നെ അടിഭാഗത്തേക്കേ വരുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് നോക്കട്ടോ. അതാ ഇതേപോലെ വരും കറക്റ്റായിട്ട്, ഇതിനുള്ള ഭാഗം ഇതാ ഇതേ രൂപത്തിലാണ് കിടക്കുന്നത്, ഇതിൻ്റെ പുറം നല്ല ഫിനിഷിങ്ങിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഈ പുറം നല്ല ഫിനിഷിങ്ങിൽ കിടക്കണമെങ്കിൽ, ഈ സിബിൻ്റെ ഒരു അംശം പോലും പുറത്തേക്ക് കാണാതെ കിടക്കണമെങ്കിൽ, നമ്മൾ ആ ചാനലില്ലേ ആ ചാനലിന് ചാരിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം, മാക്സിമം ചാരി സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ റണ്ണർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അടിക്കാൻ കഴിയുള്ളൂ. ഓപ്പൺ ചെയ്തിട്ട് ആ റണ്ണർ പോകുന്ന ചാനൽ ആ ഭാഗത്തേക്ക് വൈഡാക്കി കറക്റ്റായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് അതിന് ചാരിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. ഇനി എനിക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ കഴുത്ത് വെട്ടണം. ഇതിന് മുകളിൽ ഒരു ചൈനീസ് നെക്കാണ് പിടിപ്പിക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യണം, എന്നിട്ട് നെക്ക് പിടിപ്പിക്കണോട്ടോ. അപ്പോൾ ഇത്ര ഉള്ളവരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ തുമ്പ് ഇവിടെ പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ, ഇത് നമുക്ക് കവർ ചെയ്ത് ഒഴിവാക്കുക. ഒരു ക്വാർട്ടർ ലൈനിങ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അടിക്കുക, എൻ്റെ തുമ്പ് കട്ട് ചെയ്തിട്ട് ഇത് ഈ ഭാഗത്തേക്ക് മുറിച്ചാൽ അതിൻ്റെ ആ സിബിൻ്റെ ആ റണ്ണർ പോകുന്ന ചാനൽ മാത്രം ഉൾഭാഗത്തേക്ക് കാണുള്ളൂ കേട്ടോ. നല്ല ഫിനിഷ്, അതിന് ക്വാർട്ടർ ലൈനിങ് കൊടുക്കണില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനതവിടെ അങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ക്വാർട്ടർ ലൈനിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഉൾഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. അപ്പോൾ അങ്ങനെ അത് ക്വാർട്ടർ ലൈനിങ് വെച്ചിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, ഈ ഇൻസിബ് ഫിറ്റ് ചെയ്യണ വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുകയുണ്ട്. എന്തെങ്കിലും സംശയം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോക്ക് തൊട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറിക്കൊണ്ട് ഫോളോ ചെയ്യുക. അതിൽ മെസ്സേജ് അയച്ചാൽ കറക്റ്റായിട്ട് റീപ്ലൈ നൽകാൻ എനിക്ക് കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.